എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പ്രഭിൻ പ്രകാശ്, കൽപ്പകഞ്ചേരി ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ രക്ഷാകവചമാണ് ഓസോൺ പാളി. എന്നാൽ ഇന്ന് നമ്മുടെ ഭൂമിക്ക് ഒട്ടനവധി നാശം സംഭവിച്ചിരിക്കുന്നു. അതിനെല്ലാം കാരണക്കാർ ആരാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ കൂട്ടുകാരെ. അതെ, നാം തന്നെയല്ലേ അതിനെല്ലാം കാരണക്കാർ. ഐക്യരാഷ്ട്രസഭയുടെ 1988 ജനറൽ അസംബ്ലിയിൽ വെച്ചാണ് ഈ ദിവസം ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഇതിനെ തുടർന്നാണ് നാം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഓസോൺ പാളിയിൽ വിള്ളലുകൾ കണ്ടെത്തിയത് ലോകത്തെ വളരെയധികം വിഹ്വലനപ്പെടുത്തിയ വാർത്തയായിരുന്നു. 2020 ഓസോൺ പാളിയിൽ വിള്ളലുകൾ കണ്ടെത്തിയിട്ട് 35 വർഷം തികയുന്നു. എന്നാൽ ഓസോൺ പാളിക്ക് പ്രധാന ഭീഷണിയാകുന്നത് ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന പേരിൽ അറിയപ്പെടുന്ന AC, റെഫ്രിജറേറ്റർ എന്നിവയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന CFC എന്ന രാസപദാർത്ഥമാണ്. CFC എന്ന രാസപദാർത്ഥം മുഖേനയാണ് ഓസോൺ പാളികളിൽ വിള്ളലുകൾ വീഴാൻ പ്രധാന കാരണമായത്. കൂടാതെ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ്, ആറ്റോമിക ക്ലോറിൻ, ബ്രോമിൻ എന്നിവയും ഓസോൺ പാളിയിൽ വിള്ളലുകൾ വീഴാൻ കാരണമാകുന്നു. ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് നാം എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നാളത്തെ സമൂഹത്തിനായി, നാളത്തെ തലമുറയ്ക്കായി നമുക്ക് ഒരുമിച്ച് പോരാടാം. നന്ദി, നമസ്കാരം.